വികലമായ അറിവ് കൊണ്ട് പ്രചോദിതരായവർ തെറ്റായ ആശകളും തദനുസൃത കർമ്മങ്ങളും കൊണ്ട് തനിക്കും സമൂഹത്തിനും അനർത്ഥം മാത്രം ചെയ്യുന്നവരാവും. മോഘാശ മോഘകർമാണഃ മോഘജ്ഞാനാവിചേതസഃ രാക്ഷസീമാസുരീം ചൈവ പ്രകൃതിം മോഹിനീം ശ്രിതാഃ എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അവര് ആസുരികവും രാക്ഷസീയവുമായ പ്രകൃതിയെ ആശ്രയിച്ചവർ ആകുന്നു. വിഫലമായ അറിവ്, വികലമായ ആശ ഇത് പുലർത്തുന്നവർ വികലമായ ചെയ്തികളായിരിക്കും നിർവഹിക്കുന്നുണ്ടാവുക. അങ്ങനെയുള്ളവര് ആസുരികവും രാക്ഷസീയവുമായ മോഹന പ്രകൃതിയെ മോഹിപ്പിക്കുന്ന പ്രകൃതിയെ ആശ്രയിച്ചവരാകുന്നു. ഇതാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സൂചന സ്വാമി സൂചിപ്പിച്ചതുപോലെ എല്ലാ മേഖലകളിലും അന്വയിച്ച് പ്രയോജനപ്പെടുത്തിക്കൊള്ളണം. രാക്ഷസീയവുമായ പ്രകൃതിക്ക് ഇവർ അധീനരാണെന്ന് പറയണം. ആസുരികവും രാക്ഷസീയവുമായ പ്രകൃതിക്ക് ഇവർ അധീനരാണ്. കർത്തൃത്വ അഭിമാനവും ഫലാഭിസന്ധിയും ബന്ധനത്തിൽ നിന്നും ബന്ധനത്തിലേക്ക് നയിക്കും. ഇവരുടെ അവസ്ഥ എന്തായിരിക്കും? വികലമായ അറിവുകൊണ്ട് വികലമായ ആശയങ്ങളെ കൊണ്ട് ഇവരിൽ കർത്തൃത്വാഭിമാനം പെരുകി 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 വരും. എന്താ കർത്തൃത്വാഭിമാനം എന്ന് പറഞ്ഞാൽ, ഞാൻ ചെയ്യേണ്ടതാണ് ഇതൊക്കെ, ഞാൻ ചെയ്യാനുള്ളവനാകുന്നു. ഇവിടെ ഭഗവത് അവബോധം കുറയും. ശരിക്കും ഏത് ചെയ്തി എടുത്ത് പരിഗണിച്ചാലും ശരി, അതില് ഞാൻ എന്ന ജീവന്റെ അഥവാ അഹന്തയുടെ പങ്കാളിത്തം വളരെ കുറവാ, ഒട്ടുമില്ല എന്ന് തന്നെ പറയാം. ഓരോ വസ്തുതകളും അവയുടെ ധർമ്മം വിട്ടുവീഴ്ചയില്ലാതെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് മുഴുവൻ കോർഡിനേറ്റ് ചെയ്യുന്നതാവട്ടെ, ഏകോപിപ്പിക്കുന്നതാവട്ടെ ഭഗവാനുമാവുന്നു. മയാ അധ്യക്ഷേണ പ്രകൃതി സൂയത്തെ സചരാചരം, എൻ്റെ അധ്യക്ഷതയിൽ പ്രകൃതി ചരാചരങ്ങളെ പ്രസവിച്ചുകൊണ്ടേയിരിക്കുന്നു. അവയുടെ ഉദ്ഭവവും വികാസവും പരിണാമങ്ങളും വിലയനങ്ങളും എൻ്റെ അധ്യക്ഷ മാത്രം കൊണ്ടാണ് അർജുന സംഭവിക്കുന്നത്. അപ്പൊ പ്രകൃതിയിലെ എല്ലാ പദാർത്ഥങ്ങൾക്കും അവയുടേതായിട്ടുള്ള ചലനക്രമം ധർമ്മം ഉണ്ട്, അതനുസരിച്ച് നടക്കുകയാണ്. ഇതിനു മുഴുവൻ അധ്യക്ഷം വഹിക്കുന്നത്, സാക്ഷിയായിരിക്കുന്നത്, ചൈതന്യ സമ്പ്രദാനം കൊണ്ട് പ്രചോദനം അരുളുന്നത് ഒക്കെ ഭഗവാൻ. Then where are you? നിങ്ങളുടെ സ്ഥാനം എവിടെ? മിഥ്യാഭിമാനം കൊണ്ട് മോഹിതരായിട്ടുള്ളവരാണ് ഞാൻ കർത്താവാണെന്ന് അഭിമാനിക്കുക. അവർക്ക് ബന്ധനം കൂടി വരും. മനസ്സിലാവുന്നില്ലേ? സ്വപ്നത്തിൽ നിങ്ങൾ സ്വപ്നം കാണുന്ന സമയത്ത് നിങ്ങൾ വാസ്തവത്തിൽ കിടന്ന് ഉറങ്ങുകയാണ്. സ്വപ്നം കിടക്കുന്നിടത്താണ് കാണുന്നത്. പക്ഷെ സ്വപ്നത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് ചിന്തിക്കില്ലേ? അവിടെ ഒരാള് കർത്തൃത്വാഭിമാനം പുലർത്തുന്നത് എത്ര തെറ്റാണ്. ഇതുപോലെയാണ് വാസ്തവ ജീവിതത്തിൽ എന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാതിരിക്കാൻ പാടില്ല, അത് പിഴച്ചു പോവും. ചെയ്യുന്നത് മുഴുവൻ അവകാശപ്പെട്ടു പോയാലും പിഴച്ചു. ഈ രണ്ട് പിഴവും ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കണം. ചെയ്യാൻ തുടങ്ങുന്നതിന് വേണ്ടുന്ന അഹന്ത പുലർത്തിക്കോളും, പക്ഷെ ഉടനെ സമർപ്പിച്ചേക്കണം. മനസ്സിലാവുന്നില്ലേ? പോൾവാൾട്ട് ഉപയോഗിക്കുന്ന ദൃഷ്ടാന്തം ഇവിടെയും നമുക്ക് അന്വയിക്കാം. ആ വടി ഉപയോഗിച്ചാണ് നമ്മൾ കുത്തി പൊന്തിയത്, പക്ഷെ ആ വടി വിട്ടോളണം, അപ്പോഴാണ് നമ്മൾ അതിനപ്പുറത്തേക്ക് പോകുന്നത്. ഇതുപോലെ ചെയ്യുക, കർത്തൃത്വാഭിമാനത്തെ സമർപ്പിക്കുക. ഇത് സാധിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഫലാഭിസന്ധി, ഇതെനിക്ക് വേണമെന്നുള്ള അവകാശബോധം, ഉത്തരവാദിത്വ ബോധമല്ല അവകാശബോധം, അത് വളരും. കർത്തൃത്വാഭിമാനം നേരത്തെ വളർന്നിരിക്കുന്നു. ബന്ധനത്തിൽ നിന്ന് ബന്ധനത്തിലേക്ക് ഇതൊക്കെ നയിക്കും.
കാമനയോടു കൂടിയവരെങ്കിലും കുറച്ച് ഭേദപ്പെട്ടവരാണ് വേദവിഹിത കർമ്മങ്ങൾ അനുഷ്ഠിച്ച് സ്വർഗസുഖം ലക്ഷ്യമാക്കുന്നവർ. അവർക്ക് ഗതാഗതമായ ഭോഗം സാധ്യമാവുന്നു. സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു പരിചിന്തനം ഈ അധ്യായത്തിലുണ്ട്. കാരണം പലരെ സംബന്ധിച്ചിടത്തോളവും സ്വർഗം ഒരു ആകർഷകമായ ലക്ഷ്യമാണ്. സ്വർഗമുണ്ട് എന്ന് കരുതുന്നവർ ദേഹാത്മബുദ്ധിയെ ഏറെക്കുറെ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളവരാണ്. കാരണം ശരീരത്യാഗത്തിന് ശേഷം നേടാനുള്ള ഒരു ലോകമാണ് സ്വർഗം. അങ്ങനെയാണല്ലോ അവർ ധരിക്കുന്നത്. അപ്പൊ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആഴം തനിക്കുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ.